ഫിലിപ്പിയസിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ സേഫ് ആളപ്ര, ഒരുപാട് ആളുകൾ കൺഫ്യൂസ്ഡാണ്, ചില കോഴ്സുകൾ കാണുന്നില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് പാരാമെഡിക്കലിലേക്കല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് നേഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് കൊടുക്കാനാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ വരിക. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വറീഡ് ആവേണ്ട കാര്യമില്ല. ആ സമയത്തും ഇതുവരെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി പാരാമെഡിക്കൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ആ വിദ്യാർത്ഥി ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ട, അവർക്ക് ഓപ്ഷൻ കൊടുക്കാവുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്താണ്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ 1, 2, 3 അങ്ങനെ നിങ്ങൾക്ക് നമ്പറിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക, താഴെ അതിൻ്റെ പ്രിവ്യൂ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോളേജുകൾ നിങ്ങൾ ഫസ്റ്റാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലാണ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹം, നിങ്ങളുടെ മാർക്കും നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊടുക്കുക. രണ്ടാമത് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം കൊടുക്കുക, തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ കൊടുക്കുക, എറണാകുളം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ മലപ്പുറത്തുള്ള വിദ്യാർത്ഥിയാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളത് അൽഷിഫ കോളേജിലാണ് എങ്കിൽ അൽഷിഫ കോളേജ് എന്ത് ചെയ്യണം, ഇതിന് ശേഷം കൊടുക്കണം. രണ്ടാമത് അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് കോഴിക്കോടുള്ള ബേബി മെമ്മോറിയലിലാണ്, അങ്ങനെയാണെങ്കിൽ ബേബി മെമ്മോറിയൽ കൊടുക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ള കോളേജുകളുടെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. എന്താ അത് പറയാൻ കാരണം, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻസ് ലഭിക്കുന്നത് നിങ്ങൾ 50 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. നിങ്ങൾക്ക് 10-ാമത്തെ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അൽഷിഫ കോളേജിൽ പഠിക്കാനായിരുന്നു. ഓക്കെ, നിങ്ങൾ 10-ാമതായിട്ട് കൊടുത്തിട്ടുള്ള കോളേജ് വേറെ ഒരു കോളേജാണ് സങ്കല്പിക്കുക. ഈ 10-ാമത്തെ കോളേജിലാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, നിങ്ങൾ കൊടുത്തിരുന്ന അൽഷിഫ 11-ാമത്തെ കോളേജാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. ഈ കോളേജിനും പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോളേജുകൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. ഷെഡ്യൂൾ പ്രകാരം 27-ാം തീയതിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുക. ചിലപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാകും. ട്രയൽ അലോട്ട്മെൻറ്റും 27-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ മോഡിഫിക്കേഷൻ ഓഫ് ഫ്രീ അറേഞ്ച്മെൻറ്റ്, നിങ്ങൾക്ക് 28-ാം തീയതി വരെ വീണ്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കൊടുത്തതിൽ കോളേജുകൾ മാറ്റാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 29-ാം തീയതി പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഫീ റെമിറ്റൻസ് ആൻഡ് ഓപ്ഷൻ ഫ്രീ അറേഞ്ച്മെൻറ്റ് അങ്ങനെ കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഫീസ് അടക്കാം, എന്നിട്ട് അവർക്ക് ഇനി വേറെ എന്തെങ്കിലും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേ, അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാത്തവർക്കും ഏതെങ്കിലുമൊക്കെ റീ അറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ നടത്താൻ സാധിക്കും. പബ്ലിക്കേഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെക്കൻഡാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾക്ക് 3-ാം തീയതി വരെ ഇതേപോലെ റീ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. 3rd, 5-ാം തീയതിയാണ്, അതിൻ്റെ 7-ാം തീയതി വരെയാണ്. അപ്പോൾ ജോയിനിങ് 7-ാം തീയതിയോട് കൂടി നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അപ്പോൾ തന്നെ ഫിസിക്കലി പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് LBSലേക്ക് ഫീസ് അടക്കാനുണ്ടാവും, ആ ഫീസ് അടക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടച്ച് 3rd അലോട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ആയിരുന്നു, അതുപോലെ തന്നെ ആയിരിക്കും ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.